ഹൗ ടു ഇൻക്രീസ് യുവർ മെമ്മറി പവർ, എങ്ങനെയാണ് എനിക്ക് എൻ്റെ ഓർമ്മ ശക്തി ഒന്ന് കൂട്ടിയെടുക്കാൻ പറ്റുക? ബ്രോ, എനിക്ക് ഭയങ്കര മറവിയാണ് ബ്രോ. എന്തെങ്കിലും ഒരു സംഭവം എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ സാധനം എവിടെയാ വെച്ചത് എന്ന് മറന്നു പോകുന്നു. അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പോൾ അവൻ്റെ പേര് ഞാൻ മറന്നു പോകുന്നു. ഇനിയിപ്പോൾ സ്റ്റുഡൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ, എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊന്നും എഴുതാനായിട്ട് ഓർമ്മ വരുന്നില്ല. സോ ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഓർമ്മശക്തി കൂട്ടാൻ നിങ്ങൾക്ക് ചെയ്യാവുന്ന 5 കാര്യങ്ങളാണ്. 5 സൂപ്പർ വേസ് ടു ഇൻക്രീസ് യുവർ മെമ്മറി പവർ. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ ഫ്രണ്ട്സ്, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ഇതുപോലെയുള്ള എഡ്യൂക്കേഷണൽ സെൽഫ് ഡെവലപ്മെൻറ്റ് മോട്ടിവേഷണൽ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ഓർമ്മശക്തി കൂട്ടാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളിൽ ആദ്യത്തെ കാര്യം, ടിപ്പ് നമ്പർ 1, പ്രാക്ടീസ് മെഡിറ്റേഷൻ. ധ്യാനം ശീലിക്കുക എന്നതാണ്. മെഡിറ്റേഷൻ ഈസ് എ സൂപ്പർ ടെക്നിക് ടു ഇൻക്രീസ് യുവർ മെമ്മറി. അതിന് നിങ്ങൾക്ക് ഒരു സംശയം വേണ്ട. നിങ്ങൾ എവിടെ വേണമെങ്കിലും എത്ര ആണെങ്കിലും പോയി റിസർച്ച് ചെയ്തോളൂ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഉത്തരം ഇത് തന്നെ ആയിരിക്കും. നിങ്ങളുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് എക്സസൈസ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യാൻ മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ബെനഫിറ്റ്സ്, നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ കൂടും, നിങ്ങളുടെ ഓവറോൾ മെൻ്റൽ ഹെൽത്ത് തന്നെ കൂടും. അങ്ങനെ ഒരുപാട് ബെനഫിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്യുന്നത് കൊണ്ട് ഉണ്ട്. പിന്നെ ഈ മെഡിറ്റേഷൻ ചെയ്യുമെന്ന് പറയുന്നത് അത്ര വലിയ ആനക്കാര്യമൊന്നുമല്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ നിങ്ങൾ അത് ഡെയിലി റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് മാത്രം. സോ മെഡിറ്റേഷനെ കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. സോ പ്ലീസ് വെയിറ്റ് ഫോർ ദാറ്റ് വീഡിയോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ടിപ്പ് നമ്പർ 1 ഈസ് പ്രാക്ടീസ് മെഡിറ്റേഷൻ. ടിപ്പ് നമ്പർ 2, പ്ലേ മെമ്മറി ഗെയിംസ്. അതെ ഫ്രണ്ട്സ്, ഇറ്റ്സ് ട്രൂത്ത്. ചില ഗെയിമുകളൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെമ്മറി പവർ നന്നായിട്ട് കൂടും. ഫോർ എക്സാമ്പിൾ, ചെസ് കളിക്കുക, സുഡോക്കു, പസിൽസ്, ഈ പറഞ്ഞ ഇങ്ങനത്തെയുള്ള ഗെയിമുകളൊക്കെ കേട്ടോ. സോ ഈ ഗെയിമുകളൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അത് വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഈ ഗെയിംസൊക്കെ കളിക്കണമെങ്കിൽ നിങ്ങളുടെ ബ്രെയിൻ നന്നായിട്ട് വർക്ക് ചെയ്യണം, നന്നായിട്ട് ഉപയോഗിക്കണം. പല കാര്യങ്ങൾ ഓർത്ത് വെച്ചാലേ ഈ ഗെയിമിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് മാത്രമല്ല, ഈ ഗെയിം കളിക്കുക എന്ന് പറയുന്നത് കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണല്ലോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കണ്ട, വേഗം കളിച്ചു തുടങ്ങിക്കോളും. ടിപ്പ് നമ്പർ 3, ഡു സം എക്സസൈസ്. ചില എക്സസൈസുകളൊക്കെ ചെയ്ത് ശീലിക്കുക. നമ്മൾ ആദ്യത്തെ ടിപ്പിൽ പറഞ്ഞു പ്രാക്ടീസ് മെഡിറ്റേഷൻ എന്ന്. അതെന്തിനാണ്? നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എക്സസൈസുകളെ പറ്റിയിട്ടാണ്. ഫിസിക്കൽ ഹെൽത്ത് തന്നെ നമ്മൾ ഈ മസിൽ ഡെവലപ്മെൻറ്റുള്ള എക്സസൈസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത് ഇവിടെ കാർഡിയോ എക്സസൈസുകൾക്കാണ്. അതായത് നമ്മുടെ ഈ ഓട്ടം, ചാട്ടം, നമ്മുടെ വള്ളിച്ചാട്ടമൊക്കെ അല്ലേ, ജമ്പ് റോപ്പ് എക്സസൈസ്, അങ്ങനെയുള്ള എക്സസൈസുകൾക്കാണ് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം ഒരുപാട് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് നമ്മൾ കാർഡിയോ എക്സസൈസുകൾ റെഗുലർ ബേസിസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെമ്മറി പവർ ഇൻക്രീസ് ചെയ്യുമെന്നത്. കാരണം ഈ എയറോബിക് എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഫ്ലോ കൂടും. അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഹിപ്പോ ക്യാമ്പസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടുണ്ട്. ഈ പാർട്ടാണ് നമ്മുടെ മെമ്മറി പവർ, അതുപോലെ തന്നെ ലേണിംഗ് സ്കില്ല്, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഇതുപോലെയുള്ള ഈ കാർഡിയോ എക്സസൈസുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹിപ്പോ ക്യാമ്പസിൻ്റെ വോളിയം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവഴി നമുക്ക് നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്, ഡു സം എക്സസൈസസ് റെഗുലർലി. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ മെയിനായിട്ട് സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുന്നതാണ്. ഓക്കെ, സോ ടിപ്പ് നമ്പർ 4, അണ്ടർസ്റ്റാൻഡ് വാട്ട്സ് യു ലേൺ. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, അല്ലാതെ കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് പെട്ടെന്ന് മറന്നുപോകും. നമ്മുടെ ബ്രെയിന് കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടം അത് എന്താണ് എന്നത് മനസ്സിലാക്കി പഠിക്കുന്നതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ പഠിക്കുന്നത്, ഈ കാര്യം എൻ്റെ ലൈഫിൽ എനിക്ക് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ ഉള്ളടക്കം പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാലും ചറ പറ എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് പറ്റും. സോ ഇനി പഠിക്കുമ്പോൾ മനസ്സിലാക്കി പഠിക്കുക. ആൻഡ് ലാസ്റ്റ് ടിപ്പ് നമ്പർ 5, മേക്ക് സ്മോൾ സ്റ്റോറീസ്. പഠിക്കുമ്പോൾ ചെറിയ ചെറിയ കഥകളാക്കി പഠിക്കുക. സ്റ്റോറീസിന് നമ്മുടെ ബ്രെയിനിന് വളരെ വലിയ ഒരു ഇമ്പാക്റ്റാണുള്ളത്.
അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ നമുക്ക് നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശി അവർ പറഞ്ഞു തന്ന കഥകൾ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ പഠിച്ച ചെറിയ ഷോർട്ട് സ്റ്റോറീസൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവും. അപ്പോൾ ഒന്നും വേണ്ട, നമ്മൾ കുട്ടിയിരിക്കുമ്പോൾ പഠിച്ച ഒരു കഥയല്ലേ ആമേൻ്റെയും മുയലിൻ്റെയും, പക്ഷേ ഇപ്പോഴും നമുക്കത് ഓർമ്മയുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റോറീസിന് നമ്മുടെ ബ്രെയിനിൽ വളരെ വലിയ ഒരു ഇമ്പാക്റ്റാണുള്ളത്. അപ്പം ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ മെയിൻ പോയിന്റ്സ് ഉണ്ടാവല്ലോ, ആ മെയിൻ പോയിന്റ്സ് വെച്ചിട്ട് ഒരു ചെറിയ കഥ ഡെവലപ്പ് ചെയ്തെടുക്കുക. കുറച്ച് ക്രിയേറ്റിവിറ്റി കൂടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എവിടെയെങ്കിലും ഒരു ചെറിയ പോയിന്റ് വിട്ട് കഴിഞ്ഞാൽ ആ സ്റ്റോറി ഇങ്ങനെ ഓർത്തെടുത്താൽ മതി, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ പോയിന്റ്സും ഇങ്ങ് പോരും. അപ്പോൾ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ചെറിയ ചെറിയ കഥകളാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ 5 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഓർമ്മശക്തി കൂടിയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. സോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി, വെയിലൊക്കെ മുഖത്തടിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തുടർന്നും ഇതുപോലെ വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം, അതുവരെയും ബൈ.